നമസ്കാരം. ഞാൻ കൃഷ്ണകുമാർ കോന്നി. കേരളത്തിലെ ആദ്യത്തെ ഗിറ്റാർ സൊസൈറ്റിയായ മ്യൂസിക് നെസ് ഗിറ്റാർ സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന മൈ ഗിറ്റാർ ടിപ്സ് ഇൻ മലയാളം വീഡിയോയുടെ 6-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 5 വീഡിയോകളിൽ നിങ്ങൾ കണ്ടു ഗിറ്റാർ സംബന്ധമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ നാച്ചുറൽ നോട്ട്സ് വരെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഗിറ്റാറിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ നാച്ചുറൽ നോട്ട്സുകൾ വായിക്കുകയും അതിൻ്റെ പേരുകൾ മനസ്സിലാക്കുകയും ചെയ്തിരിക്കും. ഈ വീഡിയോ വീക്ഷിക്കുന്നവരെല്ലാവരും തന്നെ ഗിറ്റാർ പഠിക്കാൻ താല്പര്യമുള്ളവർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു സംശയമുണ്ട്, എനിക്കിത് പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് സംഗീതം പഠിക്കാൻ പറ്റുമോ. ഇതിന് ഒരു മറുപടി പറയാം. എന്നെക്കൊണ്ട് ഗിറ്റാർ വായിക്കാൻ പറ്റുമോ? ഞാൻ വളരെ പ്രായമായിരിക്കുന്നു, ഇനിയിപ്പോൾ കഴിയും. ഇതിനൊക്കെ ഒരു മറുപടി നമുക്ക് വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം സംഗീതം എന്നതാണ് നമ്മുടെ വിഷയം. മ്യൂസിക്, ഗിറ്റാർ ഇസ് എ പാർട്ട് ഓഫ് മ്യൂസിക്. ഇപ്പോൾ മലയാളം ടിപ്പുകളാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ ആവശ്യം വളരെയേറെയുണ്ട്. വെസ്റ്റേൺ സംഗീത പൂർണ്ണമായ ഗിറ്റാർ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നിന്നും കുറേ കാര്യങ്ങൾ കടമെടുത്താൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് കൃത്യമായിട്ട് അവതരിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്താണ് സംഗീതം? മ്യൂസിക് ഈസ് ആൻ ആർട്ട് ഓഫ് എക്സ്പ്രസ്സിങ് ദ ഫീലിങ്സ് ഓഫ് അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലെ എല്ലാ വികാര വിചാരങ്ങളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയാണ് സംഗീതം. ആർട്ട്, ഒരാൾക്ക് ആർട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് അറിവ്, മറ്റൊന്ന് കഴിവ്. നോളജ് ആൻഡ് സ്കിൽ. നോളജ്, അറിവ്, ഈ നോളജ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. നമുക്കിന്ന് ധാരാളം മീഡിയകളുണ്ട്, പത്രമാധ്യമങ്ങളിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും. ഇന്ന് വിജ്ഞാനം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ആൻഡ്രോയിഡ് ഫോണുകളിലൂടെ നമുക്ക് ധാരാളം സബ്ജക്റ്റുകളെക്കുറിച്ച് പഠിക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. അപ്പോൾ അറിവ് നമ്മൾ ആർജിച്ചെടുക്കുന്നതാണ്. മീഡിയകളിൽ നിന്ന് ആർജിച്ചെടുക്കാം, ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് ആർജിച്ചെടുക്കാം. എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ ബുക്കുകൾ, വീഡിയോകൾ, അങ്ങനെ ധാരാളം രീതിയിൽ നമുക്ക് അറിവ് ആർജിച്ചെടുക്കാം. അപ്പോൾ ആർട്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അറിവ് വേണം. ഇനി എന്താണ് സ്കിൽ? സ്കിൽ എന്ന് വെച്ചാൽ കഴിവ്. ഇത് നമുക്ക് സ്വതസിദ്ധമായിട്ട് അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില കുട്ടികൾ നന്നായിട്ട് പാടും, പക്ഷേ അവർ പാട്ടൊന്നും പഠിച്ചിട്ടുള്ളവരല്ല. ചില ആൾക്കാർ നന്നായിട്ട് വരയ്ക്കും, പക്ഷേ അവർ ചിത്രരചന പഠിച്ചിട്ടുള്ളവരല്ല. ഇപ്പോൾ ഞാനൊരു ചിത്രം വരയ്ക്കുവാണെങ്കിൽ എനിക്ക് അറിവുണ്ട്. എൻ്റെ അറിവ് വെച്ചിട്ട് ഒരു മനുഷ്യൻ്റെ പടം ഞാൻ വരയ്ക്കും. ആ മനുഷ്യന് തലയുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, ഇതൊക്കെ എനിക്ക് വരച്ചു വെക്കാം. പക്ഷേ ഒരു ചിത്രകാരൻ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ പടം വരച്ചാൽ എൻ്റെ എല്ലാ മാനറിസങ്ങളും ആ പടത്തിൽ കാണും. ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ കളർ കോമ്പിനേഷൻ അവൻ പല മിക്സിങ്ങിലൂടെ കണ്ടെത്തും. അപ്പോൾ അയാൾക്ക് ആ മിക്സിങ്ങിലൂടെ കളർ കണ്ടെത്താനുള്ള അറിവുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അറിവും കഴിവും ഉള്ള ഒരാൾക്ക് മാത്രമേ ആർട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റത്തുള്ളൂ. മ്യൂസിക് ഈസ് ആൻ ആർട്ട്. സംഗീതം ഒരു കലയാണ്. അപ്പോൾ ഈ സംഗീതം എന്ന കല ഉപയോഗപ്പെടുത്തണമെങ്കിലും ഒരാൾക്ക് അറിവും കഴിവും വേണം. അപ്പോൾ നമുക്ക് സംശയമായി, ഓക്കെ, അറിവ് നേടിയെടുക്കാം, കഴിവുണ്ടോ എനിക്ക്? ഇപ്പോൾ ഒരാൾക്ക് സംഗീത സംബന്ധമായ കഴിവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളെക്കുറിച്ച് അറിയണം. സംഗീതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ, ഒന്ന് പിച്ച് സെൻസും മറ്റൊന്ന് റിതം സെൻസും. റിതം സെൻസ് താളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിച്ച് സെൻസ് ആമുഖമായിട്ട് ഞാൻ പറയുകയുണ്ടായി, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ 3 തരത്തിലുള്ള ശബ്ദം അറിയുന്നുണ്ട്. ഉയർന്ന ശബ്ദം, താഴ്ന്ന ശബ്ദം, ഇടത്തര ശബ്ദം. ഇത് തിരിച്ചറിയാനുള്ള ഒരാളുടെ കഴിവാണ് പിച്ച് സെൻസ്. അത് സംഗീതത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അതിലൂടെ നമുക്ക് പിച്ച് സെൻസ് നമുക്ക് കേൾവിയിലൂടെ കിട്ടുന്നു. അത് പലരിലും വ്യത്യാസപ്പെട്ടിരിക്കും, എങ്കിലും പിച്ച് സെൻസ് ഉള്ള ഒരാൾക്ക് സംഗീതം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി അടുത്തത് റിതം സെൻസ്. ഈ റിതം സെൻസ് നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ്.
അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മയുടെ ഹാർട്ട് ബീറ്റ് കേട്ടാണ് നമ്മൾ വളരുന്നത്. പുറത്തു വരുമ്പോഴും ആ ബീറ്റിന് വ്യത്യാസം വരുമ്പോഴാണ് കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാകുന്നത്. അവൾ ഈ റിതം സെൻസ് നമുക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം, നിങ്ങളിൽ സംഗീതമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം. റിതമിക്കായിട്ടൊരു മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ സംഗീതമുണ്ട്. നമ്മുടെ തലയോ കാലോ കയ്യോ ഒക്കെ ഒരു പാട്ടിനൊപ്പം നമുക്ക് ചലിപ്പിക്കാൻ കഴിയും, നമ്മൾ സംഗീതമുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മളിതിലേക്ക് വരുന്നില്ല, ഇത് പോഷിപ്പിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് വരുവാൻ പറ്റാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കഴിവുകൾ ഉണ്ട്. കഴിവും അറിവും ഒരുപോലെ സംയോജിപ്പിക്കേണ്ട സംഗീതത്തിൽ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങളുടെ ശ്രമമാണിതിന് ഫലപ്രാപ്തി നൽകുന്നത്. അപ്പോൾ ഗിറ്റാർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാരും ആദ്യമേ ഒരു ഗിറ്റാർ വാങ്ങണം. ഏത് ഗിറ്റാർ വാങ്ങണം? ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസിങ്ങിൻ്റെ കാലമാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഗിറ്റാർ വേണം നിങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ. ഇപ്പോൾ യമഹ, ഫെൻഡർ, ഇബെൻസ്, ഗിബ്സൺ തുടങ്ങി ധാരാളം ഗിറ്റാറുകളുണ്ട്. നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ബ്രാൻഡഡ് ഗിറ്റാർ വേണം വാങ്ങാൻ. ഒരു 7500 രൂപ മുതൽ മുകളിലോട്ട് വിലയുള്ള ഗിറ്റാറുകൾ, 4000 രൂപ മുതൽ 6000 രൂപ വരെയുള്ള ഗിറ്റാറുകളും ലഭ്യമാണ്. പക്ഷേങ്കിൽ ആ ഗിറ്റാറുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഗിറ്റാർ അധ്യാപകനെയോ അല്ലെങ്കിൽ ഗിറ്റാറിസ്റ്റിനെയോ കൊണ്ടുപോയി ഗിറ്റാർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു ഗിറ്റാർ നിങ്ങൾ വാങ്ങാം. അപ്പോൾ ഗിറ്റാർ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഒരു ഗിറ്റാർ വാങ്ങണം. ലളിതമായ രീതിയിൽ ഗിറ്റാർ അഭ്യസിക്കാനുള്ള വഴികളൊക്കെ തന്നെയും എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ സംഗീതം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് എക്സ്പ്രസ്സിങ് വാട്ട്, എക്സ്പ്രസ്സിങ് ദ ഫീലിങ്സ് ഓഫ് അവർ മൈൻഡ്. എല്ലാ തരം വികാര വിചാരങ്ങളും പ്രകടിപ്പിക്കുന്നതിനുള്ളൊരു കലയാണ് സംഗീതം. സന്തോഷവും സങ്കടവും ഭക്തിയും ഹാസ്യവും ഭയവും എല്ലാം സംഗീത ശബ്ദങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റും, സംഗീതത്തിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റും. ആയതിനാൽ ഇങ്ങനെയൊരു കല നമ്മൾ അഭ്യസിക്കുമ്പോൾ ഈ സംഗീതത്തെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് വോക്കൽ മ്യൂസിക്, മറ്റൊന്ന് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്. നമ്മുടെ വോക്കൽ കോഡ് കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗീതമാണ് വോക്കൽ, വായ്പാട്ട്. ഇപ്പോൾ എനിക്ക് വായ്പാട്ടിൽ കഴിവ് കുറവായതിനാലാണ് ഞാൻ സംഗീത ഉപകരണങ്ങൾ പഠിക്കുന്നതിന് തയ്യാറ്. ഏതെങ്കിലും ഒരു സംഗീത ഉപകരണത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗീത ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്, എക്സാമ്പിൾ ഗിറ്റാർ, ധാരാളം സംഗീത ഉപകരണങ്ങളുണ്ട്. അപ്പോൾ ഒരു സംഗീത ഉപകരണമോ അല്ലെങ്കിൽ വായ്പാട്ടോ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യമില്ല. ഈ കോവിഡ് കാലത്ത്, മഹാമാരി കാലത്ത് ആൾക്കാർ പൂട്ടിയിടപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും സ്പെൻഡ് ചെയ്തിരുന്നത് ഇൻ്റർനെറ്റിലും ടി വിയിലും ഒക്കെയാണ്. ഇവിടെയെല്ലാം ഉണ്ടായിരുന്ന സംഗീതത്തിൻ്റെ സ്വാധീനം, അവന് ആശ്വാസം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കലാകാരന്മാരിന്ന് വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്ന കാലഘട്ടമാണ്. ഈ കല നിലനിൽക്കണം, തീർച്ചയായിട്ടും നിലനിൽക്കും. മനുഷ്യന് ചെവിയുള്ളിടത്തോളം കാലം ഈ കല നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആജീവനന്തകാലം സന്തോഷം നൽകുന്ന ഈ സംഗീതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഫലപ്രാപ്തി പിന്നീട് നിങ്ങളുടെ ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലപ്രാപ്തി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഗിറ്റാർ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഗിറ്റാർ വാങ്ങിക്കുന്ന കാര്യം ഉറപ്പിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വന്നത് ഗിറ്റാർ എൻ്റെ നോട്ടുകൾ എഴുതുന്നതിനെ കുറിച്ചാണ്. ഗിറ്റാറിൻ്റെ നോട്ട് എഴുതുന്നതിന് നമ്മുടെ സംഗീതത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു, വോക്കലും ഇൻസ്ട്രുമെൻ്റും. അതുപോലെ തന്നെ ദേശങ്ങളനുസരിച്ച് വെസ്റ്റേൺ സംഗീതമെന്നും ഈസ്റ്റേൺ സംഗീതമെന്നും എന്നൊരു തരംതിരിവുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈസ്റ്റേൺ സംഗീതമാണ്. ഈ വെസ്റ്റേൺ സംഗീതം ഈസ്റ്റേൺ സംഗീതം നമ്മുടെ പ്രധാന വ്യത്യാസം, വെസ്റ്റേൺ സംഗീതം എഴുതി വെക്കാൻ പറ്റും, ഈസ്റ്റേൺ സംഗീതം എഴുതി വെക്കാൻ പറ്റത്തില്ല. ചില ഹിൻസുകളൊക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും, സൂചനകളൊക്കെ എഴുതി വെക്കാൻ പറ്റും. നമ്മൾ സംഗീതം പഠിക്കുന്ന രീതി തന്നെ നമ്മൾ ചെവിയിലൂടെ കേട്ടുള്ള പഠനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്.
സംഗീതം പഠിക്കുന്ന ആൾക്കാർ ഗുരുവിൻ്റെ അടുത്ത് ഇരുന്നു, ഗുരു പാടുന്നു, കുട്ടികളത് അല്ലെ ശിഷ്യന്മാർ ഏറ്റുപാടും. പണ്ടുകാലത്ത് ഗുരുവിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന രീതിയായി. ഇന്നതൊക്കെ മാറിയിട്ട് നെറ്റിലൂടെ റെക്കോർഡ് ചെയ്ത് പഠിക്കുന്ന രീതികളിലേക്ക് എത്തി നിൽക്കുന്നു. എന്തായാലും അത് കേട്ട് പഠിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ കേട്ട് പഠിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഈ സംഗീതോപകരണങ്ങളെ സംബന്ധിച്ച് ഇത് കേട്ട് പഠിക്കുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഓർമ്മശക്തിയിലുണ്ടാകുന്ന ലിമിറ്റേഷൻ കാരണം പലപ്പോഴും പരിപൂർണമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എഴുതി വെക്കണം. എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുക, റഫറൻസിന് ഉപയോഗിക്കാം. മറ്റൊന്ന് നമ്മുടെ ഓർമ്മശക്തിയുടെ പരിമിതിയെ മറികടക്കും. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഓർക്കണമെന്നില്ല. ഇപ്പോൾ ഈ വീഡിയോയിലൊക്കെ റെക്കോർഡ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. ഒരു ലൈവ് പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കണം ഇല്ല. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എന്തായാലും നമ്മൾ കേട്ടാലും ഇതൊന്ന് എഴുതി വെക്കേണ്ടതായ ആവശ്യമുണ്ട്. കാരണം മ്യൂസിക്കൽ നോട്ട്സുകൾ നമ്മൾ അടുക്കും ചുറ്റോടും വെക്കുമ്പോൾ അതിൻ്റെ ദൈർഘ്യമാണ് സംഗീതത്തെ പ്രകടിപ്പിക്കുന്നത്. ഒരു നേഴ്സറി റൈം നമ്മളിതിൽ വായിച്ചാലും ഇതിൽ ഓരോ സ്വരവും എത്ര സമയം വരണം, എങ്ങനെ സ്ട്രൈക്ക് ചെയ്യണം, ഇതെല്ലാം നമുക്ക് എഴുതി വെക്കണം. ഏതൊക്കെ ഫ്രെഡ്സുകളിലാണ് വരുന്നത്, ആ നോട്ടുകൾ തിരിച്ചറിയാനുള്ള മാർഗം വേണം. നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ നോട്ടുകൾ പഠിച്ചപ്പോൾ ജി എന്ന നോട്ട് മൂന്ന് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്നു, അല്ലെങ്കിൽ എഫ് എന്ന നോട്ട് മൂന്ന് സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്നു. ഈ ആവർത്തിച്ച് വരുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ എഫ് എന്നിട്ടാൽ നമുക്ക് ഏത് നോട്ടാണെന്ന് പെട്ടെന്ന് വേഗം മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് ഏത് കമ്പിയിൽ വരുന്ന നോട്ടാണ്, ഏത് സ്ഥാനത്ത് വരുന്ന നോട്ടാണ്, ഏത് ഫ്രെട്ട് ഉപയോഗിച്ചാണ് ഇത് വായിക്കേണ്ടതെന്നൊക്കെ നമ്മൾ എഴുതി വെക്കണം. എഴുതി വെക്കുന്നതിന് വേണ്ടി സ്റ്റാഫ് നൊട്ടേഷൻ എന്നൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. തുടർന്നും ചാനൽ തീർച്ചയായിട്ടും കാണണം. കൂടുതൽ അറിവുകൾ ലഭിക്കുന്ന കാര്യങ്ങളുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.